നമസ്കാരം. വയനാട്ടിൽ നിർബന്ധിത മതപരിവർത്തനം നടത്താൻ ശ്രമിച്ച മുസ്ലിം ലീഗ് നേതാവിനെതിരെ പരാതിയുമായി യുവതി. മുസ്ലിം ഓർഫനേജ് ക്യാമ്പസ് മാനേജർ ഉസ്മാൻ കോയ തങ്ങൾക്കെതിരെയാണ് യുവതി പരാതി നൽകിയത്. ഓർഫനേജ് ഹോസ്റ്റലിൽ നേരത്തെ സെക്യൂരിറ്റി ജോലി ചെയ്ത യുവതിയാണ് പരാതിക്കാരി. കൽപ്പറ്റ പോലീസിലാണ് യുവതി പരാതി നൽകിയത്. 5 വർഷമായി ക്യാമ്പസിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇവർ. ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം ഉസ്മാൻ കോയ തന്നെ നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചുവെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. തന്നോട് മോശമായ രീതിയിൽ പെരുമാറിയപ്പോൾ ആദ്യം ചെറുത്തു നിന്നു. അതോടെ മാനേജർ തന്നെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തി. തുടർന്ന് കഷ്ടപ്പാടുകൾ കാരണം ഉന്നത അധികൃതരുടെ സഹായത്തോടെയാണ് വീണ്ടും ജോലിയിലേക്ക് പ്രവേശിച്ചതെന്നും യുവതി പറയുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് സംഭവം നടക്കുന്നത്. സെക്യൂരിറ്റി മുറിയിലെത്തിയ ഇസ്മാൻ കോയ തന്നെ ബലമായി പീഡിപ്പിച്ചുവെന്ന് യുവതി പറഞ്ഞു. സംഭവം പുറത്തറിഞ്ഞാൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടുമെന്നും യുവതിയുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ക്യാമ്പസ് അധികൃതരും ഇതിനെ പിന്തുണച്ചുവെന്നും യുവതി പറയുന്നു. മുസ്ലിം ഓഫ്മണൽ ക്യാമ്പസിൽ ലവ് ജിഹാദാണ് നടക്കുന്നത് എന്ന് യുവതിയുടെ ഭർത്താവ് വ്യക്തമാക്കി. 5 വർഷമായി ഇവിടെ ജോലി ചെയ്തു വരികയാണ് യുവതി. എന്നാൽ വളരെ മോശമായ രീതിയിലാണ് ക്യാമ്പസ് അധികൃതർ ഭാര്യയോട് പെരുമാറിയത്. പ്രശ്നം പുറത്തറിഞ്ഞതിനെ തുടർന്ന് സ്ഥാപനത്തിന്റെ ട്രഷററായ ഖാദർ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. വിവരം മറ്റാരെയും അറിയതെന്നാണ് ഖാദർ പറഞ്ഞത്. തുടർന്ന് തന്നെയും വിളിച്ചു വരുത്തി അവമാനിച്ചുവെന്നും ഭർത്താവ് പറയുന്നു. 5 സെന്റ് സ്ഥലവും വാർപ്പും വീടും നൽകി മുസ്ലിം ലീഗ് നേതാക്കൾ പ്രശ്നം ഒത്തുതീർക്കാൻ ശ്രമിച്ചുവെന്നും ഭർത്താവ് പരാതിയിൽ ആരോപിക്കുന്നുണ്ട്.